ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴയുടെ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ പോലും തെക്കൻ ജില്ലയിലും മധ്യ ജില്ലയിലും അതിശക്തമായ മഴയുടെ സാധ്യത തന്നെയാണ്. ഇടിമിന്നലോട് കൂടിയ മഴയുടെ സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരം എന്താണെന്ന് IMD ഡയറക്ടർ നിത കെ ഗോപാൽ മാം നമ്മളോടൊപ്പം വിശദീകരിക്കുകയാണ്. മഴ മേഘുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അലേർട്ടുകൾ മാറി മറിയുകയായിരുന്നു. ഇതുവരെയും കേരളത്തിൽ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടുകളായിരുന്നല്ലോ വിവിധ ജില്ലയിൽ കൊടുത്തിരുന്നത്. ഏറ്റവും പുതിയ അലേർട്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് ദിവസമായിട്ട് നമ്മൾ മധ്യ കേരളത്തിൽ ഓറഞ്ച് അലേർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുതിയ ഏറ്റവും പുതിയ അനാലിസിസ് വെച്ചിട്ട് മൂന്ന് ജില്ലകളിൽ തൃശ്ശൂർ, എറണാകുളം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അടുത്ത് കിടക്കുന്ന തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇന്ന് വൈകുന്ന ഇന്നിപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിശക്തമായ മഴ ഇന്ന് വൈകുന്നേരത്തോട് തുടങ്ങി നാളെ ഏകദേശം ഒരു നാളെ രാവിലെയും കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഉച്ചയോട് വരെ ഈ മഴയുണ്ടാവും. അതുകൊണ്ട് ഈ ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ അലേർട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ടും അതിന് വടക്കുള്ള മൂന്ന് ജില്ലകളിൽ, അതായത് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മഴയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫ് ഓഫ് മാന്നാറിന് മുകളിലുള്ള ഒരു ന്യൂനമർദ്ദമാണ്. അത് പടിഞ്ഞാറേക്കും നീങ്ങി കേരളത്തിൻ്റെ മധ്യഭാഗത്തുകൂടി അല്ലെങ്കിൽ മധ്യ തെക്കൻ ഭാഗത്തുകൂടി കടന്ന് ലക്ഷദ്വീപിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഈ മഴ കിട്ടുന്നത്. അപ്പോൾ മറ്റ് നാളെ ആകുമ്പോഴേക്കും അത് നാളെ ഉച്ചയ്ക്ക് ശേഷം അത് ലക്ഷദ്വീപ് ഭാഗത്തേക്ക് നീങ്ങുന്നതോടുകൂടി ലക്ഷദ്വീപിലും മഴ പ്രതീക്ഷിക്കാം. അതിനുശേഷം നമ്മൾക്ക് രണ്ട് ദിവസത്തെ ഒരു ഇടവേള വരുന്നുണ്ട്. വീണ്ടും നമുക്ക് 17, 18 തീയതികളിൽ ഒരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. അത് ഈ ആനിമേഷനിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഉള്ള ഈ സിസ്റ്റം ആണ് ഈ കാണുന്ന അതിൻ്റെ ക്ലൗഡ് കാണുന്നത്. അതിൻ്റെ പുറകെ വരുന്ന ഈ ഒരു സിസ്റ്റം ഇത് 17, 18, 19 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രദേശത്തേക്ക് വരിക. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പെൽ മഴ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതും രണ്ടാമത് വരുന്ന ഒരു ആ ഒരു സിസ്റ്റം നമുക്ക് ഈ തെക്കൻ മധ്യ കേരളത്തിൽ ആയിരിക്കുമോ അതോ വടക്കൻ കേരളത്തിലേക്ക്? അത് നമ്മുടെ ഈ കാലവർഷത്തിൻ്റെ, അതായത് വടക്ക് കിഴക്കൻ കാലവർഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ആന്ധ്രയുടെ തെക്ക് ഭാഗം, തമിഴ്നാട്, കേരളം, തെക്കൻ കർണാടകം, ഈ ഭാഗങ്ങളിലാണ് സാധാരണ ഈ മൺസൂൺ കാലം അഫക്റ്റ് ചെയ്യുന്നത്. മഴ കൂടുതൽ കിട്ടുന്ന ഈ ഭാഗത്താണ്. അത് കേരളത്തിൽ തന്നെയും മധ്യ ജില്ലകളിലും തെക്കൻ ജില്ലകളിലുമാണ് ഈ കാലവർഷകാലത്ത് കൂടുതൽ മഴ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആയി. എനിക്ക് തോന്നുന്നു ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതലും ശ്രദ്ധ നടത്തുന്നു, അവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ദർശനത്തിനായി എത്തുന്ന അയ്യപ്പമാർക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ മഴ ഏറ്റവും കൂടുതൽ ഇന്നുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നാളെ രാവിലെയും ആയിട്ടായിരിക്കും. അപ്പം ആ സമയത്തായിരിക്കും മഴ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്യുന്നത്. അപ്പം ആ സമയത്ത് കൂടുതലൊന്ന് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ മഴ നമ്മളിത് കിഴക്ക് നിന്ന് വരുന്നതായതുകൊണ്ട് നമ്മുടെ മലയോര പ്രദേശങ്ങളിലായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ വരുന്നത് പോലെയുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതൊക്കെ പാലിക്കുക എന്നുള്ളത് എല്ലാവരും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഈ മലമുകളിൽ മഴ പെയ്യുമ്പോൾ ശക്തമായ ഒരു നീരൊഴുക്ക ജലാശയങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അവിടെയും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള ജാഗ്രതാ നിർദ്ദേശം പോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ KSTMA അവരുടേതായ നിർദ്ദേശങ്ങളോട് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും പബ്ലിക്കിന് കൊടുക്കുക. ഇപ്പം ശബരിമലയിലേക്കുള്ള ഫോർകാസ്റ്റിൽ ഇന്ന് ശബരിമലയ്ക്കായിട്ട് നമ്മൾ ഓറഞ്ച് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതവിടെയും ശക്തമായ മഴ, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നാളെ യെല്ലോ അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അലേർട്ട് ഇല്ല. ഇത് നാളെ ശബരിമലയുടെ അലേർട്ടാണ്. അപ്പോൾ ശബരിമലയ്ക്കായിട്ട് ഇന്ന് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളിന്ന് ഓറഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജില്ലയ്ക്ക് മൊത്തമായിട്ടാണ് റെഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശബരിമലയ്ക്ക് മാത്രമായിട്ട് ഇന്ന് ഓറഞ്ചേ കൊടുത്തുള്ളൂ, നാളെ യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ആകണ്ട. ശബരിമലയ്ക്ക് മാത്രമുള്ള ഫോക്കാസ്റ്റിൽ ഇന്ന് ഓറഞ്ച് ആണ്, അത് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായും റെഡ് അലേർട്ടാണെങ്കിൽ പോലും ശബരിമലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഓക്കെ ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അതെ, അത് നമ്മളൊരു ജില്ലയിൽ മൊത്തം ഒരു ജില്ലയിൽ മുഴുവനും ഒരേപോലെ ആയിരിക്കണം. നമ്മൾ ഒരു ആ ഒരു ഏരിയക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോക്കാസ്റ്റാണ് ശബരിമല ഫോക്കാസ്റ്റ് എന്ന് പറയുന്നത്, ലൊക്കേഷൻ സ്പെസിഫിക് ഫോക്കാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ
നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴ അതിശക്തമായ മഴയുടെ അത്രയാണ് പ്രതീക്ഷിക്കുന്നത്. മാം, നിലവിൽ ഇപ്പോൾ 3 ജില്ലയിൽ മാത്രമേ റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളൂ. വരും മണിക്കൂറിൽ മാറാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? അതല്ല, ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പം നമ്മൾ കൊടുക്കാവുന്നത് ഇത്രയും 3 ജില്ലകളിലേ അത് ബാധകമാവുള്ളൂ. പടിഞ്ഞാറേക്ക് പോലും കിഴക്കൻ ഇതിൻ്റെ മലമ്പ്രദേശങ്ങളിലായിരിക്കും ഇത് കൂടുതലാണ് വെച്ചാൽ ഹില്ലി ഏരിയയിലായിരിക്കും ഇതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക, മഴ ഉണ്ടാവുക. പടിഞ്ഞാറോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും അതിൻ്റെ മഴ പെയ്തൊഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ കുറച്ച് മഴയും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ ശക്തി കുറയും. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഈ തൃശ്ശൂർ ചാവക്കാടൊക്കെ കടലേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? അത് നമ്മൾ ഫിഷർമൻ വാർണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥ സൂചനയിൽ നമ്മൾ ഇന്നും നാളെയും കേരള തീരത്തും നാളെ ലക്ഷദ്വീപിലേക്കും മീൻപിടുത്തത്തിന് നിരോധനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ കടൽ ക്ഷോഭിക്ക് ഒരു സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും മഴ പെയ്യുമ്പോൾ ചെറിയ കാറ്റും കോളും ഉണ്ടായി കടൽ ക്ഷോഭിക്കുക എന്നുള്ളൊരു സാധാരണ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മീൻപിടുത്തക്കാർക്കുള്ള നിരോധനം കൂടി ഇതിൻ്റെ കൊടുത്ത് ജാഗ്രതാ നിർദ്ദേശമായിട്ട് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 12-ഉം 13-ഉം എന്ന തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആശ്വാസകരമായ വാർത്തകളാണെങ്കിൽ പിന്നെ ഒരു നമുക്കൊരു 3 ദിവസത്തെ ഒരു ബ്രേക്ക് വരുന്നു. പിന്നെ 17-ാം തീയതി മഴ തുടങ്ങും. 18-19 ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ മഴയെന്നുള്ളത് അത് ഈ സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടേക്ക്. ഇപ്പോൾ ഈ സിസ്റ്റം ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. അതുകൊണ്ടാണ് നാളത്തേക്ക് മഴ, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ യെല്ലോ അലേർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് നാളത്തേക്കും കുറച്ച് എന്താ പറയുക നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നാളേക്ക് ഇന്ന് പെയ്ത് തീരേണ്ട മഴ കുറച്ച് നാളേക്കും കൂടെ സ്പിൽ ഓവർ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നാളേക്ക് നമുക്ക് ഈ ഓറഞ്ച് അലേർട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങോട്ടേക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതും അതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടാണ് എന്നായിരിക്കും കൃത്യമായിട്ട് മഴ വരുന്നത്. അപ്പോൾ നാളെ മുതൽ ഗ്രാഫിൽ ഈ 5-ാമത്തെ ദിവസം നമുക്ക് യെല്ലോ അലേർട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എന്തായാലും മാറി മറിയാനുള്ള സാധ്യതകളാണുള്ളത്. റെഡും യെല്ലോ അലേർട്ടും യെല്ലോയും ഓറഞ്ചും അലേർട്ടും നിമിഷ നേരം കൊണ്ട് റെഡ് അലേർട്ട് ആകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 13 അതുപോലെ തന്നെ എറണാകുളം അടക്കമുള്ള ജില്ലയിൽ റെഡ് അലേർട്ട് ഉണ്ട്. പക്ഷെ അപ്പോഴും അയ്യപ്പ ഭക്തന്മാരുടെ അവർ ശ്രദ്ധിക്കേണ്ടതും കൂടിയുണ്ട്. കൃത്യമായ മുന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. വളരെയധികം നന്ദി മാം.